നമസ്കാരം. ഡോളർ കടത്തി കേസിൽ പ്രതികളുടെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ പരാമർശം ഇന്നും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഡോളർ കത്തിൽ മുഖ്യമന്ത്രി മൗനം വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ നിയമസഭയിൽ ബാനർ ഉയർത്തി പ്രതിഷേധം നടത്തിയിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ ആരോപണമെന്ന നിലപാട് സ്വീകരിച്ച് പ്രതിപക്ഷം സഭാചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ടുള്ള നടപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നിയമസഭയിൽ ഉയർന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഉയർന്നിരിക്കുന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവായ VD സതീശൻ ആവശ്യപ്പെടുന്നുണ്ട്. കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ നിയമസഭയിൽ ചർച്ച ഒഴിവാക്കണമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ ഒഴിവാക്കുന്നത് ശരിയല്ല. നിയമസഭയിൽ ശരിയായ ഉത്തരം പറയാതിരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. അഴിമതിക്കെതിരെയാണ് പ്രതിപക്ഷം പ്രതിഷേധമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. പ്രതിപക്ഷം പ്രതിഷേധത്തിനെതിരെ നിലപാടെടുത്ത സ്പീക്കർ MP രാജേഷ് പ്രതിപക്ഷ ബഹളത്തിനും സഭാ നടപടികൾ ആരംഭിച്ചു. സഭയിൽ ബാനർ പ്രദർശിപ്പിക്കുന്നത് വിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയ സ്പീക്കർ ഇന്നലെ തള്ളിയ വിഷയമാണ് ഇന്നും വീണ്ടും പ്രതിപക്ഷം ഉയർത്തുന്നതെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതോടെയാണ് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചത്. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിനെതിരെ ഭരണപക്ഷ MLA മാർ രൂക്ഷ വിമർശനം ഉയർത്തി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെത് സമരാഭാസമാണെന്ന് PS സുബാൽ MLA ആരോപിച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ വിഷയം സഭ പരിഗണിക്കുമ്പോൾ UDF ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ലെന്നാണ് കോങ്ങാട് MLA കെ ശാന്തകുമാരി ചൂണ്ടിക്കാട്ടിയത്. പ്രതിപക്ഷ നിലപാട് അപഹാസ്യമെന്ന് അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിലെ ദുർബല വിഭാഗം ഇടതുപക്ഷത്തിനൊപ്പം നിന്നതിൻ്റെ ആക്രോശമാണ് പ്രതിപക്ഷത്തിൻ്റേതെന്നാണ് ആലത്തൂർ MLA ആയ KD പ്രസന്നൻ പറഞ്ഞത്. പ്രതിപക്ഷം എന്ത് കുഴപ്പമുണ്ടാക്കിയാലും പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ മുന്നേറ്റത്തിന് സർക്കാർ എല്ലാം ചെയ്യുമെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി KE രാധാകൃഷ്ണൻ നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സഭാ നടപടികൾ ബഹിഷ്കരിച്ച പ്രതിപക്ഷം സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. സഭയ്ക്ക് പുറത്ത് അഴിമതി വിരുദ്ധ മതിൽ തീർത്തായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം നടന്നത്. അതേസമയം ഇപ്പോഴും തട്ടിപ്പു കേസിലെ പ്രതിയുടെ മൊഴി വിശ്വസിക്കാനാകില്ലെന്ന ന്യായത്തിൽ വിശ്വസിക്കുകയാണ് CPM ഇപ്പോഴും. മാത്രമല്ല, മറ്റൊരു തട്ടിപ്പു കേസിലെ പ്രതിയായ സ്ത്രീയുടെ പരാതിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തതും അപമാനിച്ചതും CPMഉം മറക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ച് രംഗത്ത് വന്നിരുന്നു. ചരിത്രത്തിൽ ആദ്യമായായിരുന്നു കഴിഞ്ഞ ദിവസം നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷത്തിന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നത്. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകാത്തതിനെ തുടർന്നായിരുന്നു ഈ നടപടി അവർ സ്വീകരിച്ചത്. പ്രതികളുടെ മൊഴി തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്റെ നിരപരാധിത്വം നിയമസഭയിൽ വ്യക്തമാക്കാമായിരുന്നുവെന്നും എന്നാൽ എന്തോ മറയ്ക്കാനാണ് ഇവരെല്ലാവരും ശ്രമിക്കുന്നതെന്നും മൊഴി പുറത്തു വന്നതോടെ സംശയനിഴലിലായ മുഖ്യമന്ത്രി രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവായ VD സതീശൻ ആവശ്യപ്പെട്ടത്. പ്രതികളുടെ മൊഴി തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്റെ നിരപരാധിത്വം നിയമസഭയിൽ വ്യക്തമാക്കാമായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയും CPMഉം എന്തിനെയൊക്കെയോ ഭയക്കുന്നു. സ്പീക്കറുടെ നിലപാടും അതിൽ ഇതിനോട് ചേർന്നതാണെന്നും വ്യക്തമാകുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടയാൻ വിവിധ മാർഗങ്ങളിലൂടെ സർക്കാർ ശ്രമിച്ചതും പലതും പുറത്തുവരുന്ന ഭയം കൊണ്ടാണെന്നുമാണ് VD സതീശൻ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പറഞ്ഞത്.